നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഐ പി എൽ 2021 സീസണിന്റെ രണ്ടാമത്തെ മത്സരവും പൂർത്തിയായി. കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഡൽഹി ഡെയർ ഡെവിൾസ് 7 wicket ഇന്നലെ തോൽപ്പിച്ചു. ക്രിക്കറ്റ് നിരീക്ഷകനായ ദിനേശ് ദാമോദരൻ സമയത്തിനൊപ്പം ചേരുന്നു. ദിനേശ് ജി നമസ്കാരം. നമസ്കാരം മുരളിഭായി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ കളി? ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും ഏത് ഘട്ടത്തിലും സി എസ് കെക്ക് ഡൽഹിയുമായി കുമ്പുകോർക്കാൻ പറ്റിയില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ കടലാസിൽ സ്കോർ ബോർഡ് നോക്കിയ നല്ല സ്കോർ കാനഡ ഭാഗത്ത് ഉണ്ടായിരുന്നു. 188 runs 20 over നേടിയിട്ടുണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്നലത്തെ കളിയെ പറ്റി പറയുകയാണെങ്കിൽ സി എസ് കെയുടെ പ്രകടനത്തിൽ നമുക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഡൽഹി അവരെ തീർത്തും ഔട്ട്പ്ലേ ചെയ്തു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. സി എസ് കെയുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ നമ്മൾ പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഡൽഹി അവരെ കംപ്ലീറ്റ്ലി ഔട്ട്പ്ലേഡ് ചെയ്തു എന്നത് അതൊരു കൃത്യമായ നിരീക്ഷണമാണ്. കാരണം ഡൽഹി ഇന്നലെ ജയിക്കാൻ ഉറച്ചു തന്നെയാണ് ഇറങ്ങിയത്. അവരുടെ ഒരു സമീപനത്തിൽ ആ ഒരു മാറ്റം കാണാനുണ്ടായിരുന്നു. കാരണം ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യ വിക്കറ്റ് പോയ സമയത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അജിങ്ക്യ രഹാനെ വരുന്നതാണ്. പക്ഷേ ഇന്നിംഗ്സ് ഒരു തരത്തിലും സ്ലോ ഡൗൺ ആവരുത് എന്നൊരു ഉറച്ച നിശ്ചയദാർഢ്യത്തോടുകൂടി ക്യാപ്റ്റൻ പന്താണ് നേരിട്ട് ഇറങ്ങുന്നത്. അതെ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ചോദ്യം വരുമ്പോൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടിയായിരുന്നു. അതായത് ഈ ഒരു തരത്തിലും ആ ഫ്ലോ നഷ്ടപ്പെടാതെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പന്ത് ആ തീരുമാനം എടുത്തിരുന്നത്. അത് ആദ്യത്തെ ക്യാപ്റ്റനായി ഇറങ്ങിയ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ആ ഒരു പോസിറ്റീവ്നെസ് പന്ത് കാണിച്ചു. മിക്കവാറും ഇനിയുള്ള കളികളിലും പന്തിന് തീർച്ചയായും ഈ ഇതുപോലുള്ള വണ്ടൻ പൊസിഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം വളരെ തുടക്കത്തിൽ ഓപ്പണർമാർ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴികെ ഒരു നല്ല സോളിഡ് പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ രഹാനെ വണ്ടോടി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പന്ത് സ്റ്റോണിസ് ഹെറ്റ്മാർ തുടങ്ങിയ ബിഗ് ചിത്രമാർ തന്നെ ആയിരിക്കും ഡൽഹിക്ക് വേണ്ടി കളത്തിൽ ഇറങ്ങുന്ന ഒരു പോസിറ്റീവ് ഇന്റന്റ് നിങ്ങൾ പറഞ്ഞ പോലെ പന്ത് കാണിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത്. നമുക്ക് ആ ചേസിലേക്ക് എന്തായാലും വരേണ്ടതുണ്ട്. കാരണം 189 runs എന്നത് ചെന്നൈ പോലെ ഇഷ്ടം പോലെ ബോളർമാരുള്ള ഒരു ടീമിനെതിരെ അനായാസമായ ലക്ഷ്യമല്ല. പക്ഷേ ശിഖർ ധവാനും പൃഥ്വി ഷായും കൂടി ഇട്ട ഒരു അടിത്തറ എന്ന് പറയുന്നത് ചെങ്കേമമായിരുന്നു. അതിൽ തന്നെ പൃഥ്വി ഷായെ കുറിച്ച് ധനേഷിക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഒരു തീർച്ചയായിട്ടും പറയാനുണ്ടോ? കാരണം നമ്മൾ കഴിഞ്ഞ ഐ പി എല്ലിന്റെ ഫൈനലിൽ കൂടി ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു, പൃഥ്വി ഷായെ ഇറക്കാതെ ഡൽഹി കളിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ സമയത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. പൃഥ്വി ഷാ ശരിക്കും പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിലൊരു സെൻസേഷൻ തന്നെയാണ്. പക്ഷെ പല ആളുകളും അയാളുടെ പ്രതിവേല് സംശയിക്കുന്നുണ്ട്. പക്ഷെ പോണ്ടിങ്ങിനും ലാറക്കും അദ്ദേഹത്തിന്റെ പ്രതിവേല് യാതൊരു സംശയമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ പിന്നെ അതിൽ കൂടുതലായിട്ട് അതിനപ്പുറം നമ്മളെപ്പോലുള്ള ആളുകൾ പറയേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. പിന്നെ മറ്റൊരു അയാളിൽ കണ്ട ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളത് അയാൾ ഈ തന്റെ കുറവുകൾ അല്ലെങ്കിൽ പിഴവുകൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനുള്ള ഒരു കഴിവ്. അത് അപൂർവം ആളുകൾക്ക് മാത്രമേ പറ്റൂ. ആസ്ട്രേലിയൻ പര്യടനത്തിന് നേരെ അയാൾ വരുന്നു, കുറെ കൺസൾട്ടൻസ് ചെയ്യുന്നു അയാൾ. അതിനുശേഷം അയാൾ വിജയ് ഹസാരെ ടൂർണമെന്റിൽ ഏറ്റവും വലിയ റൺഗേറ്റർ ആകുന്നു. പിന്നീട് ഐ പി എല്ലിൽ ആദ്യത്തെ മാച്ചിൽ തന്നെ അയാൾ ഇത് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഒരു ടോപ്പ് റൺഗേറ്റേഴ്സിലെ ആദ്യ പടികളിൽ പ്രത്യക്ഷ വന്നു കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ T20 ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിൽ അദ്ദേഹം കളിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അയാളുടെ മറ്റൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ശൈലിയിൽ അദ്ദേഹം മാറ്റം വരുന്നില്ല. അതിപ്പോ അത് ഏത് ബൗളിംഗ് നിര ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് കണ്ടീഷൻ ആയിക്കഴിഞ്ഞാലും ശൈലിയിൽ ഒരു തരത്തിലും വെള്ളം ചേർക്കാതെ കളിക്കുന്ന ഒരു അപൂർവം ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു T20 ക്രിക്കറ്റ് ഇന്ത്യക്ക് ഒരുപാട് കാലങ്ങളായി അങ്ങനെ ഒരു ഒരാളില്ലാത്ത ഒരു കുറവ് മാത്രമേ ഇന്ത്യക്കുള്ളൂ. കാരണം ഓപ്പണിംഗ് റോളിൽ വന്നുകൊണ്ട് ബൗണ്ടറികൾ യഥേഷ്ടം ബൗണ്ടറികൾ വളർത്താൻ പറ്റുന്ന ഒരു താരത്തിന്റെ ഒരു അഭാവമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ, ഇന്ത്യൻ T20 ക്രിക്കറ്റിൽ ഇന്നുള്ളത്. പ്രത്യക്ഷ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖം T20 ടീമിന്റെ മുഖം തന്നെ മാറാൻ സാധ്യതയുണ്ട്. മറ്റൊരു പോസിറ്റീവ്നെസ് ഈ പ്രത്യക്ഷ കളിക്കുമ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ടത് ശിഖർ ധവാനെ പോലുള്ള ഒരു സീനിയർ പ്ലെയർക്ക് പോലും അയാൾ പന്തൊരു പ്രത്യക്ഷ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം അതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല 190 runs എന്നുള്ള വലിയൊരു ടാർഗറ്റ് ചേസ് ചെയ്യുമ്പോൾ ഒരു അഞ്ച് ആറ് ഓവറുകൾ നിൽക്കുമ്പോൾ തന്നെ പ്രത്യക്ഷ നിൽക്കുമ്പോൾ തന്നെ അത് ആ ടോട്ടൽ ഒന്നുമല്ലാതെ ആകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല ഡൽഹിയുടെ ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്നലെ എറിഞ്ഞത് ചില്ലർക്കാരായിരുന്നില്ല. ദീപക് ചഹാർ, അതുപോലെ സാം ഖുറാൻ,
ഷർദുൽ താക്കൂർ, രവീന്ദ്ര ജഡേജ, ഡെയ്ൻ ബ്രാവോ അങ്ങനെയുള്ള ആളുകളാണ് ഇന്നലെ എറിഞ്ഞത്. എന്നിട്ടും ആ ഒരു ടോട്ടൽ ഒന്നുമല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ മത്സരത്തിൽ ഡൽഹിക്ക് പല ടൂർണമെന്റിൽ അവർ എന്തായാലും എന്ത് തന്നെയായാലും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് നമ്മൾ കാണുന്നത്. ശിഖർ ധവാൻ ആയിരുന്നു ഒരു ടോപ്പ് സ്കോറർ, 10 ബൗണ്ടറിയും 2 സിക്സും, 54 ബോളിൽ 85 റൺസ്. കളി മാച്ച് വിന്നിംഗ് പെർഫോമൻസ് ആയിരുന്നു, മാച്ച് മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. പക്ഷേ ശിഖർ ധവാനെ കുറിച്ച് പറയാതെ പൃഥ്വിഷയെ കുറിച്ച് പറയുന്നത്, ശിഖർ ധവാൻ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. കാരണം വലിയ ടോട്ടൽ ചേസ് ചെയ്യുമ്പോൾ ഇന്നിംഗ്സ് ആങ്കർ ചെയ്യുക, വരിക അടിക്കുക, ജയിപ്പിക്കുക പോകുന്ന പറയുന്നത് അയാൾ ഒരു കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്കതിൽ ഒരു അത്ഭുതം തോന്നുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ടീമിലെ സീനിയർ പ്ലെയർ എന്ന് പറയുന്നത്. പ്രതീക്ഷയിലേക്ക് പക്ഷേ വീണ്ടും വീണ്ടും വരാതിരിക്കാൻ നിർവാഹമില്ല ധനേഷ് ജി. പ്രതീക്ഷ ഗ്യാപ്പുകൾ കണ്ടെത്തുന്ന ഒരു അനായാസത അല്ലെ? തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അയാള് കളിക്കുന്നതെന്ന് പറഞ്ഞാല് ബൗണ്ടറികള് ഏത് സമയത്തും ബൗണ്ടറികൾ നേടാനുള്ള ഒരു കഴിവാണ്. അല്ലെ, ബിഗ് ഹിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ സിക്സർ വീരൻ എന്നൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിലും ഏതാണ്ട് ഒരു വീരേന്ദ്ര സേവാഗ് ടൈപ്പ് ശൈലിയിൽ അയാൾ ബാറ്റ് ചെയ്യുന്നു. ചില ആളുകൾ പറയുന്നു അദ്ദേഹം വലങ്കയ്യൻ ലാറയാണ്. ചില ആളുകൾക്ക് അയാളുടെ ശൈലിയിൽ സച്ചിൻ ടെണ്ടുൽക്കർ കാണുന്നു. അപ്പോൾ ഒരുപാട് വേർഷൻസ്, അതായത് പല കുറെ ജീനിയസുകളുടെ ഒരു ചെറിയൊരു എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സിംഗ് ആയിട്ടാണ് അയാൾ വിശേഷിപ്പിക്കുന്നത്. ഇന്നലെ പ്രത്യക്ഷ അടിച്ച മൊയിനെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിച്ചൊരു സിക്സ് എത്തിയത് സച്ചിൻ ടെണ്ടുൽക്കർ സ്റ്റാൻഡിലാണ്. അത് കാണുന്ന സമയത്ത് ഗവാസ്കർ പറയുന്നുണ്ടായിരുന്നു സച്ചിൻ പോലും പ്രൗഡായി പോകുന്ന ഒരു ഷോട്ടാണ് അത്. അല്ല, ഞാൻ എന്റെ എഫ് ബിയിൽ കുറിച്ച് അല്ല, ഒന്നുമില്ല, നിങ്ങൾ പക്ഷെ പറയാൻ വന്ന കാര്യമായിരിക്കാം. ഒരു പക്ഷേ ഒരു കളിയിൽ ഒരു ഐ പി എല്ലോ അല്ല ധനേഷ് ജി പ്രത്യക്ഷ കാണുന്നത്, ഒരു ഭാവി ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിലാണോ? ഒരു സംശയമില്ല അതില്. കാരണം പ്രത്യക്ഷയെ പോലുള്ള ഒരാളെ പല ആളുകളും സംശയിക്കുന്നുണ്ടാവും. പക്ഷെ കുറച്ച് കാർഷങ്ങളായിട്ട് ആഭ്യന്തര ക്രിക്കറ്റിലോ അല്ലെങ്കിൽ മറ്റു തലങ്ങളിലോ ആയിട്ട് പ്രത്യക്ഷയെന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു തരത്തിൽ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിൽ അയാൾ ഒന്നുമല്ലാതെ ആയിട്ടില്ലെങ്കിൽ അതായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം. അതായത് അഗ്രസീവ്നെസ്, അതായത് അതെ, അല്ല ഞാൻ പറയുന്ന ഫിയർലെസ് ബാറ്റിംഗിനുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ പോലും ഇത്ര ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡ് ഈ ഒരു പ്രായത്തിന് കണ്ടിട്ടുള്ളതായി തോന്നുന്നില്ല എനിക്ക്. ഓക്കെ, എന്തായാലും പ്രത്യക്ഷ ചെറുകിരിക്കട്ടെ, ഐ പി എൽ തകർക്കട്ടെ, ഇന്ത്യൻ ക്രിക്കറ്റിന് വരട്ടെ 2020-ൽ. ഒരു കാരണം ഒരു വശത്ത് രോഹിത് ശർമ്മ സോളിഡ് ആണെങ്കിലും ഒരു ഓപ്പണറുടെ അഭാവം എപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ട്. ഇപ്പോ പ്രത്യേകിച്ച് 2020 തീർച്ചയായിട്ടും കുറെ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോ അതെ ധനേഷ്, നമ്മൾക്ക് ചെന്നൈയുടെ ബോളിംഗ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദീപക് ചഹർ എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെ മൂന്നാമത്തെയും ഓവറുകളിൽ സ്വിങ് കൊണ്ട് ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുന്ന ബോളറാണ്. ചഹാർ തുടങ്ങുന്ന ആ തുടക്കത്തിലാണ് പലപ്പോഴും ചെന്നൈയുടെ ബോളിംഗ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ചഹാർ അത് പരാജയപ്പെടുന്നതോട് കൂടിയിട്ട് മറ്റു ഭാഗത്തൊരു ലോകോത്തര ഫാസ്റ്റ് ബോളർ ഇല്ല, ഒരു ഓപ്പണിംഗ് ബോളർ ഇല്ലാത്തത് ചെന്നൈക്ക് തലവേദന ആവാൻ ചാൻസ് ഉണ്ട്, മുമ്പ് ആയിട്ടുണ്ട്. അപ്പൊ ചഹർ ഫെയിൽ ആവുന്നതോടുകൂടി, കാരണം ചഹറിനെ കടന്നാക്രമിച്ചു കൂടിയിട്ട് സാം കുറാൻ ആയാലും താക്കൂർ, പക്ഷേ എന്താ പറയാ, അയാളുടെ ഒരു ഫോമിൽ ആയിരുന്നില്ല. ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് തിരിച്ചു വന്ന താക്കൂർ കുറച്ചുകൂടി നന്നായി പന്തെറിയുന്ന പ്രതീക്ഷയെങ്കിലും താക്കൂറിന് അത് പറ്റിയില്ല. അപ്പോ ചഹാർ തുടക്കത്തിൽ വിക്കറ്റുകൾ എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ തുടക്ക ഓവറുകളിൽ വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ചെന്നൈയുടെ ബോളിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ആശ്രയിക്കാം എന്നൊരു കാര്യമുണ്ട്. പറഞ്ഞോളൂ ധനേഷ്. ചെന്നൈ ഏറ്റവും കൂടുതൽ അലട്ടാൻ പോകുന്ന ഒരു കാര്യം അതാണ്. മുരളിഭായ് പറഞ്ഞതുപോലെ മറുവശത്തൊരു ഒരു വേൾഡ് ക്ലാസ് ബൗളർ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പേസർ അവർക്കില്ല. മാത്രമല്ല ദീപക് ചഹറിന്റെ കാര്യത്തിൽ ഒരു കുറച്ച് മത്സരങ്ങളുടെ ഒരു അനുഭവ സമ്പത്ത് കുറഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് അയാൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സജീവമല്ല. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം അയാളുടെ ബൗളിംഗിൽ നേടിക്കുന്നുണ്ട്. പക്ഷെ മറുവശത്ത് ഫഗീസോർ അബാദയും നോക്കിയും ഇല്ലാഞ്ഞിട്ട് പോലും ചെന്നൈ ബോൾ ചെയ്ത് സോറി ഡൽഹി ബോൾ ചെയ്ത രീതി വളരെ പ്രശംസനീയമാണ്, പ്രത്യേകിച്ചും യുവ ബോളർമാരായ ആവേശ്കാരെ പോലെയുള്ളത്. അതെ, ഇശാന്ത് ശർമ്മയും ഉമേഷ് യാദവും കരയിൽ ഇരിക്കുമ്പോഴാണ് ആവേശ്കാരെ ഡൽഹി കളിപ്പിക്കുന്നത്. ആ തീരുമാനം തെറ്റിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 4 ഓവറിൽ വെറും 23 റൺസിനാണ് 2 വിക്കറ്റുകൾ ആവേശ്കാരെ വീഴ്ത്തുന്നത്. ആവേശ്കാരെ മാത്രമല്ല, ബോക്സ് ആയി കഴിഞ്ഞാലും
അമിത് മിശ്ര ആയാലും ഒക്കെ നല്ല പിടിച്ച് പന്തെറിഞ്ഞു. അശ്വിനും ടോം കാരൻ അവസാന ഓവറുകൾ വഴങ്ങിയ റൺസ് മാത്രമാണ് ഡൽഹിക്ക് ഒരു പരാധീനതയായത്. പക്ഷേ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ചെന്നൈ ബാറ്റിംഗ് നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒന്ന്, സാം ഖുറാനും രവീന്ദ്ര ജഡേജയും അവസാന ഓവറുകൾ നടത്തിയ ഒരു കടന്നാക്രമണം. പക്ഷെ അതിന് അടിത്തറയിട്ടത് സുരേഷ് റെയ്ന എന്ന് പറയുന്ന ചിന്നത്തലയുടെ ചെന്നൈയിലേക്കുള്ള തിരിച്ചുവരവ്. അതിനെ കുറിച്ച് എന്തായാലും, കാരണം റെയ്ന എഫക്റ്റിനെ കുറിച്ച് ധനേഷിക്ക് എന്തായാലും പറയാനുണ്ടാവും. ഉണ്ടാവും, കാരണം ഈ അതായത് ഇന്നലെ ചെന്നൈയുടെ പ്രകടനം എടുത്തു കഴിഞ്ഞാല് രണ്ട് ഓവറിൽ 7 റൺസിനാണ് അവരുടെ രണ്ട് ഓപ്പണർമാരും കൂടാരം കയറിയത്. അവിടെ നിന്നാണ് റെയ്ന തുടങ്ങിയത്. അവിടെ നിന്ന് തുടങ്ങി ഏതാണ്ട് 12-13 ഓവറുകൾ ആകുമ്പോഴേക്കും റൺ റേറ്റ് 10 പോയത്. അത് റെയിന് ഉണ്ടാക്കിയ എഫക്റ്റ് ആണ്, യാതൊരു സംശയമില്ല. അതിൽ ഒരു മത്സരം എങ്ങനെ കവർന്നെടുക്കാം എന്നുള്ളത് പല കളിക്കാരും റെയിനിൽ നിന്ന് പഠിക്കേണ്ടിയിരുന്നു. ഈ കഴിഞ്ഞ സീസണിൽ എന്തുകൊണ്ട് ചെന്നൈ ഒന്നുമായില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ ചെന്നൈ എത്രമാത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ള രണ്ടിന്റെയും ഉത്തരം റെയ്നയാണ്. ആ ടീമിന്റെ ഒരു എക്സ്പെക്ടർ എന്ന് പറയുന്നത് റെയ്ന തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ റെയ്നയുടെ ആദ്യ മത്സരത്തിൽ റെയ്ന ഇത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആരും കരുതിയില്ല. പക്ഷേ റെയ്ന തന്നെയാണ് ഇപ്പോഴും ചെന്നൈയുടെ തുറപ്പുചീട്ട് എന്നുള്ളത് ഇന്നത്തെ മത്സരം ഒന്നുകൂടി തെളിയിച്ചു. കഴിഞ്ഞ സീസണിൽ 2014 തോന്നുന്നു, രണ്ട് സീസണിലാണ് റെയ്ന ഇല്ലാതെ ഇറങ്ങേണ്ടി വന്നത്. കഴിഞ്ഞ സീസണിൽ ബോട്ടം ആയിരുന്നു, ഏറ്റവും താഴെയായിരുന്നു. ഈ റെയ്ന ഇല്ലാതെ വന്ന 2014 സീസണാണ്, വർഷം ഉറപ്പില്ല. സെക്കൻഡ് ലാസ്റ്റ് ആയിരുന്നു ചെന്നൈ ഫിനിഷ് ചെയ്തത്. അപ്പോ ആ കണക്കും ഇന്നലെ റെയ്നെ പുറത്തെടുത്തൊരു കളിയും കണ്ടാൽ അറിയാം ചെന്നൈ നിരയിൽ റെയ്ൻ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരാളെന്ന്. അതെ അതെ, തീർച്ചയായിട്ടും. ഇന്നലെ കമന്റേറ്റർമാര് പറയുന്ന ഒരു കാര്യം, എം എസ് ധോണി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ ഋഷഭ് പന്തിന് 2 വയസ്സും 8 മാസവുമാണ് പ്രായം എന്ന് വെച്ചാൽ, ഋഷഭ് പന്തിന്റെ പ്രായത്തിനോളം വരും എം എസ് ധോണിയുടെ ക്രിക്കറ്റ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. പക്ഷേ എക്സ്പീരിയൻസിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന ലെജൻഡിനെ ഇന്ത്യൻ ക്രിക്കറ്റ് കാണാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിലവിലെയും ഭാവിയിലെയും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്ത് ക്യാപ്റ്റൻസിയിലും ഔട്ട്ക്ലാസ് ചെയ്തു എന്ന് പറയാമോ? ക്യാപ്റ്റൻസിയിൽ നമുക്ക് പന്തിന്റെ ക്യാപ്റ്റൻസിയെ പറ്റി നമുക്ക് ഇപ്പോ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ വെച്ച് കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അശ്വിൻ ഉപയോഗിക്കുന്നതിൽ മാത്രമാണ് ഇന്നലെ പന്തിന് ചെറിയൊരു പിഴവ് വന്നത്. പക്ഷെ അത് നമുക്ക് പന്തിന്റെ കൂടി പിഴവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അശ്വിൻ ഒരുപാട് നാളുകളായിട്ട് ലിമിറ്റഡ് ഓവർ ഫോർമാറ്റിൽ നിന്നും ഏതാണ്ട് മാറി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മാച്ചിൽ അശ്വിന്റെ ഒരു മോശം പ്രകടനം നമുക്ക് അതിനെ ആ രീതിയിൽ കണക്കാക്കേണ്ട ആവശ്യമില്ല, കാരണം അശ്വിൻ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ബൗളറാണ്. അദ്ദേഹം അടുത്ത കളിയിൽ തീർച്ചയായും തിരിച്ചു വരും. അത് മാത്രമല്ല, ഈ അമിത് മിശ്ര നമ്മൾ നേരത്തെ വിട്ടുപോയ റബാദയും നോർജയും കൂടാതെ ഒരാൾ കൂടി പുറത്തിരിക്കുന്നുണ്ട്, അത് അക്സർ പട്ടേലാണ്. അടുത്ത കാലത്ത് ഏറ്റവും മികച്ച ഒരു സ്പിന്നറാണെന്ന് പറയുന്നത് അക്സർ പട്ടേൽ കൂടി വരുന്ന കൂടി ആ ടീം കുറച്ചുകൂടി സെറ്റ് ആവാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ ബാക്കിയൊക്കെ മാറ്റു കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിയാലും ഇവരൊന്നും ഇല്ലാതെ ആദ്യ മത്സരത്തിൽ 190+ ചേസ് ചെയ്ത് വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്, കാണാൻ പറ്റുന്ന ഒരു പോസിറ്റീവ്. പിന്നെ പന്തിന്റെ ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയുള്ള മത്സരങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുത്തിട്ടാണ് അതിന്റെ അഭിപ്രായം പറയേണ്ടി വരിക എന്ന് തോന്നുന്നു. പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ പന്ത് കാണിച്ച നേരത്തെ മുരളിഭായ് പറഞ്ഞ പോലെയുള്ള വൺ ഡൗൺ ഒക്കെ ആയിട്ടുള്ള ഇറങ്ങിയതൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാം. എന്തായാലും പന്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എം എസ് ധോണിയിൽ നിന്നും പഠിച്ച കുറെ ടിപ്പുകൾ കൂടി കളത്തിലിറക്കി, ഐ മീൻ കണക്കിലെടുത്തിട്ടാണ്, അതുകൂടി പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കളത്തിൽ ഇറങ്ങുന്നത് പന്ത് ഐ പി എല്ലിന് മുമ്പ് പറഞ്ഞിരുന്നു. അതെന്തായാലും ആദ്യത്തെ കളിയിലെങ്കിലും സമർത്ഥമായി അയാൾക്ക് വിനിയോഗിക്കാനും മത്സരം ജയിക്കാനും പറ്റി എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇപ്പോ ഡൽഹിയുടെ സീസണിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തിരിച്ചു വരുന്നത് വരെ ഡൽഹിയുടെ യാത്ര പന്തിൽ ഭദ്രമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു പന്ത് കുറച്ചുകൂടി മികച്ച രീതിയിൽ കളിക്കുകയാണെങ്കിൽ അടുത്ത വർഷവും പന്ത് തന്നെയാണ് ഡൽഹി ക്യാപ്റ്റൻ ആയി കൊണ്ടുപോകാൻ തന്നെയാകും സാധ്യത കൂടുതൽ. കാരണം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹം 3 ഫോർമാറ്റും കളിക്കുന്ന ഒരാളെ ഒരു ഐ പി എൽ ടീം എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ തുടർന്ന് കൊണ്ടുപോകാനാണ് സാധ്യത. മാത്രമല്ല പന്ത് ക്യാപ്റ്റനാകുന്ന കൂടി എനിക്ക് അനുഭവപ്പെട്ട ചെറിയൊരു ഒരു വ്യത്യാസം ഇനി വരാൻ പോകുന്നത് അയാളുടെ അഗ്രഷൻ എന്നുള്ളത് ഒരു കൺട്രോൾഡ് അഗ്രഷനിലേക്ക് മാറാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നു.
വിക്കറ്റ് കീപ്പിനും വിക്കറ്റ് കീപ്പ് വിക്കറ്റിന് പിന്നിൽ നമ്മൾ കണ്ടു ശീലിച്ച ഒരു പന്തിന്റെ ഉത്സാഹം അല്ലെങ്കിൽ ചുറുചുറുക്ക് അല്ലെങ്കിൽ ഒറ്റ വെക്കൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നാണോ ധനേഷ് ഉദ്ദേശിച്ചത്? അല്ല, ആ അഗ്രഷൻ മാത്രമല്ല, ഞാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത് ബാറ്റിങ്ങിന്റെ അഗ്രഷനാണ്. കാരണം അയാൾ വൺ ഡൗൺ പൊസിഷനിൽ ഇറങ്ങിക്കൊണ്ട് എനിക്ക് തോന്നുന്നു കൺട്രോൾഡ് അഗ്രഷൻ തന്നെയാണ് സാധ്യത കുറച്ചുകൂടി കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹിറ്റ്മാരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ ലോവർ ഓർഡറിൽ വരാനുള്ളത് കൊണ്ട് തന്നെ ടോപ്പ് ഓർഡറിൽ ഒരു കുറച്ചുകൂടി പക്വമായ ശൈലിയിൽ പന്തിൽ നിന്നുള്ള ഒരു പ്രകടനം കാണാനാണ് സാധ്യത. പിന്നെ വിക്കറ്റ് കീപ്പിംഗിന്റെ കാര്യത്തിൽ പലരും പറയുന്നുണ്ടായിരുന്നു, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പന്ത് ഒരു പ്ലെയർ എന്ന രീതിയിൽ കവിഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ വന്നേക്കാം എന്ന് പന്ത് മുൻകൂട്ടി കാണുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതുപോലെ വിമർശിക്കപ്പെട്ട മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ പന്ത് കുറച്ചുകൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ആദ്യത്തെ മത്സരം പൂർത്തിയാകുമ്പോൾ ഈ ഈ സീസണൽ ഐ പി എല്ലിൽ ഡൽഹി എവിടെ വരെ അല്ലെങ്കിൽ ചെന്നൈ എവിടെ വരെ പോകും എന്നുള്ളതിനൊരു സൂചികയായിട്ട് നമുക്ക് ആദ്യ മത്സരത്തെ എടുക്കാൻ പറ്റുമോ? എന്റെ അഭിപ്രായത്തിൽ ഡൽഹിയുടെ കാര്യത്തിൽ അത് ഓക്കെയാണ്. കാരണം പ്ലേ ഓഫിൽ എത്താനുള്ള മുഴുവൻ സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ പ്ലേയേഴ്സ് ഇല്ലാതെയാണ് അവർ കളിച്ചത്. പിന്നെ അവര് സെറ്റ് ടീം കൂടിയാണ്, അപ്പൊ അവർക്ക് പ്രതീക്ഷയുണ്ട്. നേരെ മറിച്ച് സി എസ് കെയുടെ കാര്യത്തിൽ ഇന്നത്തെ ഒരു തോൽവി ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ അവർ വളരെ മികച്ച രീതിയിലാണ് സത്യത്തിൽ കളിച്ചത്. പക്ഷെ പ്രത്യക്ഷ എന്നുള്ള ഒരേ ഒരു കളിക്കാരൻ ആ മൊത്തം സമവാക്യങ്ങൾ മാറ്റി കുറിച്ചത് കൊണ്ട് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സി എസ് കെ മികച്ച ഒരു ടീമാണ്. അവരുടെ ബൗളിംഗ് എടുത്തു കഴിഞ്ഞാലും ബാറ്റിംഗ് എടുത്തു കഴിഞ്ഞാലും ഇന്നലെ തന്നെ അവർ മിഡിൽ ഓവറിലുണ്ടായ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവസാനം സാം കുറാനും രവീന്ദ്ര ജഡേജയും ചേർത്ത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നല്ല കുറെ ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. സി എസ് കെ എന്തായാലും ഈ സീസണിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. ഓക്കെ, തൽക്കാലം അവസാനിപ്പിച്ചാലോ? കാരണം ഡൽഹി കുതിപ്പ് തുടരട്ടെ, ചെന്നൈ തിരിച്ചു വരട്ടെ, ഐ പി എൽ കൂടുതൽ വർണ്ണാഭമാവട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ധനേഷ്.